विशेषण राजा कथित यानी भगवान बताओ की शिक्षा द्रोणी मुक्ति की शिक्षा कुछ वैदिकरे समर्पितरे मातापिताकरे सहोदरे सहोदरिमारे चरपकारे कुंजुमरे പെസഹ വ്യാഴാഴ്ചയുടെ മംഗളങ്ങൾ ഞാൻ ഏവർക്കും ആശംസിക്കുന്നു. പെസഹ വ്യാഴാഴ്ച ഈശോ ചെയ്ത എല്ലാ കാര്യങ്ങളിലുമാണ് നമ്മൾ ഇന്ന് കണ്ടുചേരുന്നത്. വളരെ പ്രത്യേകമായിട്ട് ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നു, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് കർത്താവ് സാധ്യമാക്കിയ പിതാവുമായിട്ടുള്ള അനുരഞ്ജനം. ആ അനുരഞ്ജനം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നത് നിത്യ ആരാധന ക്രമത്തിൽ ചേരുമ്പോഴും നിങ്ങളെല്ലാവരും നിത്യ ആരാധന ക്രമത്തിൽ കുർബാന പങ്കു ചേർന്നിട്ടുണ്ട്. ആ അവസരത്തില് കാഴ്ചവെപ്പിന്റെ സമയത്ത് തിരുശരീരം കാഴ്ചവെച്ചതിന് ശേഷം കാസായില് വീഞ്ഞൊഴിക്കും. വീഞ്ഞൊഴിച്ചതിന് ശേഷം പുരോഹിതൻ പ്രകാരം ചെല്ലും. ആക്വ ഉണീത്ത അൽവീനോ സിയസേനോസ്ത്ര ഉണിയോണേക്കോ അവീത്ത ദിവീന ദി കുളൂയിക്ക് ആ മുഴുത്ത സൂര്യ നനോസ്ത്ര തുരവാന വീഞ്ഞിനോട് ചേരുന്ന വെള്ളം അത് നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കാനായിട്ട് തയ്യാറായ അവന്റെ ദൈവീക സ്വഭാവത്തിലുള്ള പങ്കുചേരലിന്റെ അടയാളമാണ് എന്ന് ആ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയുടെ അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുഴുവൻ ചൈതന്യമുള്ളിയുണ്ട്. വെള്ളം എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവമാണ്. ഈ മനുഷ്യ സ്വഭാവം ദൈവം സ്വീകരിക്കുന്നത്, ദൈവവചനം സ്വീകരിക്കുന്നത് ഈ ദൈവീകതയിൽ നമ്മളെല്ലാവരും പങ്കുചേരുവാൻ വേണ്ടിയിട്ടാണ്. കാനായിലെ കല്യാണ വിരുന്നിന്റെ അവസരത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഈശോയോട് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല. മനുഷ്യവർഗത്തിന് ദൈവീക സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശോ പറയുന്ന മറുപടി, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? ഞാൻ ദൈവമാണ്, എന്റെ ദൈവ സ്വഭാവത്തിൽ നിന്നെ പങ്കു ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സമയമായിട്ടില്ല, എന്റെ സമയമായിട്ടില്ല എന്ന് കനാവിലെ കല്യാണമിരുന്നില് ഈശോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. ആ അവസരത്തില് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോയോടല്ല അമ്മ പറയുന്നത്, ഈശോയോട് അമ്മ പറഞ്ഞ അവർക്ക് വീഞ്ഞില്ല എന്ന, ദൈവസ്വഭാവമില്ല എന്ന്. ഈ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് തിരുസഭയുടെ ഭാഗമാകുന്ന ആളുകളോട് പരിശുദ്ധ അമ്മ പറയുന്ന കാര്യമാണ്, അവനെന്ത് പറഞ്ഞാലും ചെയ്യുവിൻ, അവൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ചെയ്യുവിൻ. ഈശോയുടെ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് അവൻ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ്, വചനമനുസരിക്കുക എന്നുള്ളതാണ്.
പരിശുദ്ധവിന്റെ നാമത്തിന് ദൈവ സ്വഭാവത്തിൽ പങ്കാളിത്തമുണ്ടായത് പിതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോഴാണ് ദൈവ സ്വഭാവത്തിൽ നമ്മെ പങ്കുചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവ മനുഷ്യനായിട്ട് അവതരിച്ചത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ വിരുന്നിനിടയിൽ ഈശോ മേലങ്കി മാറ്റിവെക്കുന്നു അരയില് കച്ച കെട്ടുന്നു വെള്ളമെടുക്കുന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങുകയാണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവസാനം വീണ്ടും ഈശോ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ മനുഷ്യാവതാരത്തിന്റെ മുഴുവൻ രഹസ്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ദൈവത്തിന്റെ വിരുന്നിന് വന്നുകൊണ്ടിരുന്ന മലാഖമാരോടൊത്ത് വിരുന്നിൽ വന്നുകൊണ്ടിരുന്ന പുത്രൻ തന്റെ മേലങ്കി മാറ്റിവെക്കുകയാണ് ദൈവത്തോടുള്ള തന്റെ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കുകയാണ് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു അതേ പുരുഷ മരണത്തോളം ദാസനായിട്ട് അനുസരിക്കുന്നു അവന് മറ്റെല്ലാ നാമങ്ങളെക്കാട്ടിലും ഉപരിയായ നാമം ലഭിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലൂടെ വളരെ പ്രത്യേകമായിട്ട് മേലങ്കി മാറ്റിവെച്ച് കച്ചകെട്ടി വെള്ളമെടുത്ത് 12 സിഹന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ അവൻ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങളാണ് കഴുകുന്നത് 12 സിഹന്മാരുടെ പാദങ്ങൾ കഴുകുകയിലും കഴുകുന്നതിലൂടെ അവരെല്ലാവരുടെയും പാപങ്ങൾ കഴുകി എന്നുള്ള വലിയ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനുശേഷം വീണ്ടും മേലങ്കി ധരിച്ചു അവൻ മഹത്വത്തിലേക്ക് ദൈവമഹത്വത്തിലേക്ക് പ്രവേശിച്ചു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുക ഒരു യുവാണ് ആദ്യ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമായി മാറി അവൻ വീണ്ടും കുരിശിലൂടെ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുന്നത് ഓരോ കുർബാനയിലും നമ്മൾ കേൾക്കുന്നു ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ആത്മയ്ക്കായി ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് എന്താണ് ചെയ്തത് യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 25 വചനം ഈശോ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതപ്പെടുകയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകം മതിയാകാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈശോ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതപ്പെടുകയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകം മതിയാകാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളാരും തെറ്റിദ്ധരിക്കരുത് ഈശോ പറഞ്ഞത് അപ്പുറടക്കുന്ന കാര്യമാണ് വീഞ്ഞെടുക്കുന്ന കാര്യമാണ് ശരിയാണ്
അപ്പമെടുത്ത് വാറ്റി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ട് അവർ ചെയ്തു ഇതെന്റെ ശരീരമാണ് വചനത്തിന്റെ ശരീരമാണ് ഈ വചനത്തിന്റെ ശരീരം നസറായനായ ഈശോയാണ് വിഭജിക്കപ്പെടുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമം പെസഹായുടെ ഒരു സാഹചര്യത്തിൽ ഒരു കോൺടെസ്റ്റിലാണ് ഈശോ പുതിയ പെസഹ സ്ഥാപിക്കുന്നത് പഴയ നിയമ പെസഹ എന്താണ് പഴയ നിയമ പെസഹ ചെങ്കടൽ വിഭജിക്കപ്പെട്ട് ഇസ്രായേൽ ജനം വരണ്ട ഭൂമിയിലൂടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന കോൺടെസ്റ്റ് ആണ് പഴയ നിയമ പെസഹ പുതിയ നിയമ പെസഹായികൾ ഇതുപോലെ വിഭജിക്കപ്പെടുകയാണ് നസ്രായനായ ഈശോ വിഭജിക്കപ്പെടുന്നവരെയായിട്ടാണ് പുതിയ പെസഹ പുതിയ പെസഹ സ്വർഗത്തിലേക്കാണ് നിത്യജീവനിലേക്കാണ് സ്വർഗത്തിലേക്ക് നിത്യജീവനിലേക്ക് മനുഷ്യവർഗം പ്രവേശിക്കുന്നത് നസ്രായനായ ഈശോ വിഭജിക്കപ്പെടുകയായിട്ടാണ് ചെങ്കടല് വിഭജിച്ച് വരണ്ട ഭൂമിയിലൂടെ പഴയ ഇസ്രായേല് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചതുപോലെ തന്നെ പുതിയ ഇസ്രായേല് തിരുസഭ മനുഷ്യവർഗം സൃഷ്ട പ്രപഞ്ചം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ് സഭയുടെ ആരാധന ക്രമത്തിൽ നമ്മൾ കേൾക്കും ഓരോ ദിവസവും ദൈവീക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാനായി നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചല്ലോ ദൈവീക ജീവനിൽ അവസാനിക്കാത്ത ജീവൻ അവസാനിക്കാത്ത സന്തോഷം പുതുവീഞ്ഞ് ഈ പുതുവീഞ്ഞിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാനായിട്ട് നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചല്ലോ സുർബാനിയുടെ ആശീർവാദ അവസരത്തിൽ നമ്മൾ കേൾക്കും പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനദി മോചനമേകി പരിശുദ്ധ ശരീരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വചന മാംസമായ നസ്രായനായ ഈശോയാണ് തിരുരക്തം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റുഹാദ പുരുഷായാണ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തില് റാസയില് തിരുശരീരം കൊടുത്തുകൊണ്ട് പുരോഹിതൻ ചെല്ലും ീക്കനോടത്തോട് ചെല്ലും ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുക തിരുരക്തം കൊടുത്തുകൊണ്ട് പറയും പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിക്കാനായിട്ട് അപ്പോഴേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനെ മോചനമേകി വചനത്താലെ പാപത്തിന്റെ കറകളിൽ നിന്ന് കടകളിൽ നിന്ന് അപരാധങ്ങളിൽ നിന്ന് മനുഷ്യന് മാത്രമുണ്ടാകുന്നത് ദൈവസ്വഭാവം ഒരു വ്യക്തിക്കുണ്ടാകുന്നത് ലത്തീൻ ആരാധനക്രമം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കുംഭസാരം എന്ന കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കും കാരുണ്യത്തിന്റെ പിതാവായ ദൈവമേ നീ പുത്രന്റെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ മനുഷ്യവർഗത്തെ നിന്നോട് അനുരഞ്ജനപ്പെടുത്തിയല്ലോ മനുഷ്യനായ ഈശോയുടെ വചനമാംസമായ ഈശോയുടെ ഓരോ പ്രവൃത്തി വഴിയായിട്ടാണ് മനുഷ്യവർഗം പിതാവുമായി രമ്യതയിലാകുന്നത് അതിനുശേഷം പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയാണ് പാപമോചനത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു പാപമോചനത്തിനായിട്ട് പിന്നെ നമ്മൾ കേൾക്കും സഭയുടെ ശുശ്രൂഷ വഴിയായിട്ട് ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു ഈശോ തന്നെ പുരോഹിതനിൽ പറയുന്ന കാര്യമാണ്
ഇപ്പോൾ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിന് നീ മോചനമേകി. മനുഷ്യാവതാരത്തിലൂടെ പെന്തക്കോസ്തായിലൂടെ ആണ് ഈ പാപമോചനം നമുക്ക് ലഭിക്കുന്നത്. ഇന്നുള്ള വായിച്ചു കേട്ടാം, എല്ലാ വായനകളിലും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഊനമറ്റതായിരിക്കണം ഈ ബലിയിൽ പങ്കു ചേരുമ്പോൾ കുറ്റമുണ്ടാകാൻ പാടില്ല. കുറ്റം ഉള്ള സാഹചര്യത്തില് അതായത് കർത്താവ് സാധ്യമാക്കിയ അനുരഞ്ജനം സ്വീകരിക്കാനായിട്ട് തയ്യാറാകാതെ വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കു ചേരുമ്പോൾ അത് ശിക്ഷാവിധിക്ക് കാരണമാകും. അതുകൊണ്ടാണ് സർവമലബാർ സഭയുടെ ആരാധനക്രമം മനോഹരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ നമ്മൾ കേൾക്കും, മമതിസാ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളമില്ലാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്ക് പോകാം. ശ്രോതാക്കളെ, നിങ്ങൾ പോയി വാദത്തിൽ കാവും നിൽക്കുമീൻ. സുവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ, വിവാഹ വിരുന്നില് നമ്മൾ പങ്കു ചേരുമ്പോൾ ആരാണോ വിവാഹ വിരുന്ന് സംഘടിപ്പിക്കുന്നത് ആ പിതാവായ ദൈവം വരുമ്പോള് വിവാഹ വസ്ത്രമില്ലാത്ത വ്യക്തിയെ കാണുമ്പോള് പറയും ദൂതന്മാരോട്, ഇവന്റെ കൈയും കാലും ബന്ധിച്ച് ഇവനെ പുറത്തു തള്ളുമീൻ. കർത്താവ് സാധ്യമാക്കിയ അനുരഞ്ജനം സ്വീകരിക്കാതെ ഒരു സമ്മേളനം, ഒരു അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്ന രീതിയില്, ഇല്ലെങ്കില് മറ്റേതെങ്കിലും ഒക്കെ സമ്മേളനം നടക്കുന്നത് പോലെ വന്ന് പങ്കു ചേരുമ്പോള് ശിക്ഷാവിധിയാണ് നീ ഭക്ഷിക്കുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും മരിച്ചുപോയതിനും കാരണം അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചതുകൊണ്ടാണ് എന്ന് പൗലോസീഹ കൊരിന്ത്യ സഭയുടെ ലേഖനം പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പെസഹാ ദിനം വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് വിശുദ്ധ കുർബാന കയ്യിലെടുത്തിട്ട് പുരോഹിതൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കർത്താവായ യേശുവംശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കാതിരിക്കുവാനുള്ള തീരുമാനമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈശോ സാധ്യമാക്കിയ അനുരഞ്ജനം, ഒരു തെറ്റും ഒരു മനുഷ്യനുമെതിരെ പിതാവായ ദൈവം ആരോപിക്കുന്നില്ല. എല്ലാ തെറ്റുകളും നിസ്സാരമായ ഈശോ എന്ന ലോകത്തിന്റെ പാപം നീങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനമേലാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്നോട് ക്ഷമിക്കണമേ, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ തെറ്റുകൾ ആവർത്തിച്ച് ഈശോയുടെ അടുക്കല് പുരോഹിതനിൽ നിലനിൽക്കുന്ന ഈശോയോട് പറഞ്ഞ് പാപമോചനം സ്വീകരിച്ച് അവനെ സ്വീകരിക്കുമ്പോൾ പാപമോചനം ഉണ്ടാകുന്നു, നിത്യ ജീവൻ നമുക്ക് ലഭിക്കുകയാണ്, സത്യത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാവുകയാണ്. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാം ശ്രമിച്ചു കൊടുക്കുമ്പോൾ എന്റെ ആത്മയ്ക്കായി ചെയ്യുമേൻ. ഈശോയാണ് ചെയ്തിരിക്കുന്നത്, ഈശോയുടെ നാമത്തിലാണ് ചെയ്തിരിക്കുന്നത്, ഈശോയുടെ ഓർമ്മയാണ്, വേറെ ആരുടെയും ഓർമ്മയല്ല, ഈ ലോകത്തിലുള്ള വേറെ ആരുടെയും ഓർമ്മയല്ല ആഘോഷിക്കുന്നത്, നസ്രായനായ ഈശോയുടെ ഓർമ്മയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈശോയുടെ ഓർമ്മ, നമ്മൾ എന്താണ് ഓർക്കുന്നത് കുർബാനയ്ക്ക് വരുമ്പോഴ് നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങളാണ്, അതൊന്നും ആയിരിക്കരുത് നമ്മുടെ ഓർമ്മ. മേലങ്കി മാറ്റിവെച്ച് അരയിൽ തുവാൽ ചുറ്റി വെള്ളം കണ്ട് പന്ത്രണ്ട് സിഹന്മാരുടെ അതിലൂടെ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങള് കഴുകി പിന്നീട് വീണ്ടും മേലങ്കി ധരിച്ചിരിക്കുന്ന അവന്റെ ഓർമ്മ, വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാ പറയും, അവന്റെ മരണത്തിന്റെ ഓർമ്മ
Uthanam chayidu, pidavinte varadosithirikkunna, nasrayanaya Eeshoyude, maranathinte aathma, enne devaswabhavathil pankichertha, aa maranathinte aathmayanu, kurbanayile, aarkkunnathu, ennu prathyekamayittu namukku manasusookshikkam, orikkukoodi, prasangadinathinte vala prathyekamayittu namukku aarkkanda oru karyamundu, Zonpurundavan Papa. Amen.